സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് രസാണ്. എന്റെ വക കുക്കിംഗ് അല്ല, എന്റെ ഹസ്ബൻഡിന്റെ അമ്മയാണ്. അമ്മ പറയുന്ന രസത്തിന്റെ വിശേഷങ്ങൾ. ഇന്ന് നമ്മൾ ഒരു നാടൻ രസമാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നിപ്പോ എല്ലാർത്തും കൊറോണ വ്യാപിച്ചിരിക്കുന്ന സമയത്ത് നമുക്കൊരു ഉത്തേജനം, നമുക്ക് സാധാരണ വീട്ടമ്മമാർക്ക് ഇത്തിരി രസം കഴിച്ചു നോക്കിയിണ്ടെച്ചെങ്കിൽ ചിലർക്കൊന്നും രസം അത്ര താല്പര്യമില്ല. എന്നത് ഒരു നാടൻ രസമാണ്, കുറച്ച് പുളിരസം അങ്ങനെ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദഹനത്തിനും നമുക്കൊരു ഉറക്കത്തിനും നമ്മുടെ ഈ ഉത്തേജകത്തിനും എല്ലാത്തിനും നല്ലതാണ് രസം. ഭക്ഷണം കഴിച്ച് അതിൻ്റെ മേലെ ഒരു ഗ്ലാസ് രസം കുടിച്ചു കഴിഞ്ഞാൽ ഒരു നമുക്ക് എല്ലാ വെച്ചാൽ എന്താ വെച്ചാൽ കുറച്ച് വിശപ്പില്ലാത്തവർക്ക് വിശപ്പ് ഉണ്ടാവാനും എല്ലാം. അത് പരിപ്പ് രസമായിരിക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും, പക്ഷെ അത് ഗ്യാസ് ട്രബിൾ ഉള്ളവർക്ക് ബുദ്ധിമുട്ടായിട്ടാണ് തോന്നുക. അതുകൊണ്ട് ഇത് പരിപ്പ് ചേർക്കാത്ത ഒരു നാടൻ രസം, ഞങ്ങളെല്ലാം കുട്ടിക്കാലം തൊട്ടിട്ട് ഇതുവരെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു രസം. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അമ്മ അത് ചെയ്ത് കാണിച്ചു തരാം. എല്ലാവരും അത് യൂസ് ചെയ്തിണ്ടെച്ചെങ്കിൽ എല്ലാവർക്കും അതിന്റെ ഗുണം ഉണ്ടാവും. സ്കിപ്പ് ചെയ്യാണ്ട് പിന്നെ വീഡിയോ കാണണട്ടോ, എന്നാലാണ് രസത്തിന്റെ ഇത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ, എന്തൊക്കെ റെസിപ്പീസ് എന്നുള്ളത് കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് വീഡിയോക്ക് പോവാല്ലേ അമ്മ? ഓക്കെ. ഇതിന് ഓയിൽ ഒഴിക്കുക. ഗ്യാസ് ചൂട്, ഇവിടെ പാത്രം ചൂടായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി ഓയിൽ ഒഴിച്ചു. അതിലേക്ക് ഇനി എന്താ അമ്മ? കടുക്, മുളക്, ഉലുവ. കടുക്, മുളക്, ഉലുവ, അത് നമ്മുടെ കൊല്ലമുളക് അല്ലേ? കൊല്ലമുളക് ഇടുക. ഉലുവ എത്ര വേണം? ഉലുവ, ഉലുവ ഒരു എന്താ പറയാ, ഒരു നുള്ള്, ഒരു നുള്ള് മതി. അത് ഉലുവ പൊടി ഉള്ളവർക്കാണെങ്കിലും കുഴപ്പമില്ല. ആ ഇത് മുഴുവൻ ഉലുവ ആയാലും കുഴപ്പമില്ല, അതൊന്ന് ചോക്കണം. ആ ആ ആ കടുകും ഉലുവയും മുളകും കൂടി ഒന്ന് ചോന്ന് വരുമ്പോഴാണ് നമ്മള് പുളി, ഒരു നെല്ലിക്കോളം പുളി വെള്ളത്തിലിട്ട് വെക്കാം. അത് പുളിയായ നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് പുളിരസം ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു നെല്ലിക്ക ധാരാളമാണ്, അല്ലെങ്കിൽ അതിൽ ഇത്തിരിയും കൂടി കുറയ്ക്കാം. എല്ലാവരും പുളി ഇഷ്ടപ്പെടുന്ന ഇരിക്കില്ല, ചിലർക്ക് മധുരവും ഇഷ്ടം. അപ്പൊ പുളി അതിന് നമ്മുടെ സ്വാദിന്റെ അനുസരിച്ച് പുളി. ഈ കടുകും ഉലുവയും മുളകും ചുവപ്പ് കളറ് വരണം. കടുക് കരിയാൻ പാടില്ല, എന്നാ ഉലുവ ഒന്ന് ചോക്കും വേണം, എന്നാലാണ് അതിന്റെ രുചി അതിന് കിട്ടും. കടുക് പൊട്ടി തുടങ്ങിട്ട് ഗ്യാസ് ഒന്ന് ചെറുതാക്കിയിട്ട് പുളി ഒഴിക്കുക അല്ലേ? പുളി ഒഴിക്കുക അല്ലേ? കടുക് പൊട്ടി, അതിലേക്ക് ഈ പുളി ഒഴിച്ചു. ഇനി നമ്മൾക്ക് എത്രത്തോളം രസം ആവശ്യമുള്ളവരായാണ് വെച്ചാല് ഒരു നാല് പേരുള്ള വീട്ടിലേക്കാണെങ്കിൽ ഒരു കപ്പ് ധാരാളം വെള്ളം ഒഴിക്കാം. ആ വെള്ളം നന്നായി തിളച്ചു വരണം. പുളിക്ക് എപ്പോഴും പഴമക്കാർ പറയുക ഒരു കഷ്ണം വെവണ അത്രയും സമയം വേണമെന്നാണ് പറയുക, അല്ലെങ്കിൽ ഈ പുളി ഒരു ചുവപ്പ് വരും. അപ്പൊ പുളി നന്നായി കൊതിച്ചു വരുമ്പോഴേക്കും നമുക്ക് അതിലൊരു ലേശം മഞ്ഞപ്പൊടി ഇടാം. മഞ്ഞപ്പൊടി ഇടാം, ഉപ്പിടാം, മുളകുപൊടി, ഒരു നുള്ള് മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടി അധികം കുത്തിയ ഒരു കുത്തുള്ള മഞ്ഞപ്പൊടി ആണെങ്കിൽ അത് ടേസ്റ്റ് പോകും. മുളകുപൊടി ആരും ഇടില്ല. മഞ്ഞപ്പൊടി ഇടാം, നമുക്ക് ഉപ്പ്, അത് കല്ലുപ്പായാലും പൊടിപ്പായാലും ഏത് വേണമെങ്കിൽ ഇടാം. ഇതിലേക്ക് നമ്മൾക്ക് ഉപ്പ് പാകത്തിന് അവനവന്റെ ആൾക്കാർക്ക് ഈ പ്രഷർ ഷുഗറൊക്കെ ഉള്ളവർക്ക് കുറവാണെങ്കിൽ അതനുസരിച്ച് ഇട്ടാൽ മതി. അല്ലെങ്കിൽ നമ്മളൊരു ഒരു നുള്ള് ഉപ്പ് ഞാനിട്ടു, മഞ്ഞപ്പൊടി ഇട്ടു. ഇനി ഇതിലിടേണ്ടത് എന്താ വെച്ചാ കായം പൊടി. കായിടാൻ പറ്റില്ല, പൊടിക്ക് തന്നെ വേണം. കായിടാം, കായിടുന്നോണ്ടും കുഴപ്പമില്ല. പൊടി എന്നും മിക്ക വീടുകളിലും പൊടിയാണ് യൂസ് ചെയ്യണ വെച്ചാൽ പൊടി ഇടാം. കായട്ട് കഴിഞ്ഞാൽ, കായ ഇതിനോട് ഒപ്പട്ട് കഴിഞ്ഞാൽ അത് അരിഞ്ഞ് അതില് രസം പകരും. അപ്പൊ അളവ് പറയുമ്പോ ഒരു ടീസ്പൂൺ കായം പൊടി ഇടാം. അത് കായം ക്വാളിറ്റി അനുസരിച്ച്, ചില കായാണെങ്കിൽ നല്ല കായാണെങ്കിൽ നിറയെ ഒരു സ്പൂൺ ആവശ്യമില്ല, അല്ല അതിനും ക്വാളിറ്റി കുറവുള്ളതാണെങ്കിൽ ഒരു സ്പൂൺ ഇടണം, എന്നാലാണ് ആ കായത്തിന്റെ രുചി അതിൽ വരുള്ളൂ. ഈ പനിയെ നന്നായി തിളക്കണം. നല്ല തിളച്ചു വരുമ്പോൾ നമുക്ക് അതില് മല്ലിയില, കറിവേപ്പില ഇടണം. അത് നന്നായി തിളച്ചു വരുമ്പോൾ ഇതില് അമ്മപ്പോ മല്ലിയില, കറിവേപ്പില, ഈ നമ്മള് തിളപ്പിക്കാൻ വെച്ച പുളി നല്ലവണ്ണം തിളച്ചു തുടങ്ങി. ആ നല്ല തിളച്ചു വരുന്നതോട് കൂടിയിട്ട് കറിവേപ്പിന്റെ ഇല, മല്ലിയില എല്ലാം കഴുകി കുനുകുന പൊട്ടിച്ച് കത്തി വെച്ച് അരിയാൻ പാടില്ല.
കത്തി വെച്ച് അരിയണതിന്റെ രുചി വേറെയും നമ്മുടെ കയ്യിൽ ചെയ്യണതിന്റെ രുചി വേറെയാണ്. അപ്പൊ മല്ലിയില നല്ല നുള്ളി നമ്മൾ അതിലിട്ട് കഴിഞ്ഞു. ഇനി നന്നായി നല്ല തള തിളക്കണം. നല്ല തിളച്ചാലാണ് ഈ പുളിയുടെ വേവ് അതിലുണ്ടാവുള്ളൂ. ആ പുളിയുടെ രസം നന്നായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റണമെങ്കിൽ പുളി നന്നായി തിളക്കണം. അത് തിളച്ചു കഴിഞ്ഞാൽ അതിലേക്ക് ഞാൻ കുരുമുളക്, ജീരകം, വെളുത്തുള്ളി കൂടിയിട്ട്, നല്ല ജീരകമാണ് ഉപയോഗിക്കേണ്ടത്, നന്നായി പൊടിച്ച് അതിലേക്ക് രണ്ട് തക്കാളി. തക്കാളി നമുക്ക് രണ്ടോ മൂന്നോ ഉപയോഗിക്കാം, അല്ലെങ്കിൽ അധികം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഒരെണ്ണം ഉപയോഗിക്കാം. അതും കൂടി ആദ്യം കുരുമുളകും വെളുത്തുള്ളി നല്ല ജീരകവും കൂടി നന്നായി പൊടിച്ചാൽ ആ പൊടിയിലേക്ക് തന്നെ ഇട്ടിട്ട് രണ്ട് തക്കാളി ഒന്ന് ഉടയ്ക്കണം. നന്നായി മിക്സ് ചെയ്യണമെന്നും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഒന്ന് നമ്മളത് മിക്സാക്കിയിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഈ പുളി നന്നായി തിളച്ചാൽ ഈ അരച്ച് വെച്ച ഈ അരപ്പ് അതിൽ നന്നായി കൊട്ടിയിട്ട് ഇത് അരച്ച് കഴിഞ്ഞത് അധികം തിളയ്ക്കാൻ പാടില്ല. എന്നാൽ കുറച്ച് തിളയ്ക്കാം, അല്ലെങ്കിൽ ഈ വെളുത്തുള്ളിയുടെ ഒരു പച്ച മണം ആർക്കും ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ് നന്നായി ഒന്ന് തിളയ്ക്കണം എന്ന് പറയുന്നത്. അത് തിളച്ചാൽ ഈ രസം, ഇനി നമുക്ക് പുളിരസം അധികം ഉള്ളവർ രണ്ടുപേരാണ്, ചിലർക്ക് മധുരമാണ് ഇഷ്ടമുണ്ടെങ്കിൽ പുളിരസം ഉള്ളവരുടെ രസം കുറച്ച് എടുത്തു വെച്ച് അതിലേക്ക് നമുക്ക് ഒരച്ചു വെല്ലം ശർക്കര, ആ ശർക്കര ഇട്ട് തിളപ്പിച്ച് വെച്ചാൽ മധുരം ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഉപയോഗിക്കാം. മധുരം ഇഷ്ടമില്ലാത്തവർക്ക് ഈ ഷുഗറുകാരാണെങ്കിൽ അവർക്ക് അത് കഴിക്കാൻ പാടില്ലല്ലോ. അപ്പം ഈ രസം ഇത് രണ്ട് നാൾ ഇരുന്നാലും ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, നമ്മളുടെ താഴത്ത് ഇരുന്നാൽ തന്നെ ഇത് ഒരു കേടും വരില്ല. അതിനാണ് ഈ വെളുത്തുള്ളി, കുരുമുളകും തക്കാളിയും ഒന്ന് വേവണം എന്ന് പറയണത്. ഈ രസം കഴിച്ച് നോക്കി നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം ഇത് അമ്മ ചെറുപ്പം തൊട്ട് ഈ നാൾ വരയ്ക്കും ഉപയോഗിച്ച് വരുന്നതാണ്, ഒരു അപകടം ഇല്ലാത്തതാണ്, വേറെ ചേരുവകളൊന്നും വേണ്ട, ഇതെല്ലാം നമ്മുടെ വീട്ടിലുള്ളതാണ്. അതിലിപ്പോ മല്ലിയില മാത്രം നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാത്തവരാണെങ്കിൽ അത് മല്ലിയില ഇട്ടാലാണ്. ഞങ്ങള് മല്ലിയില ഞങ്ങളുടെ പറമ്പിലെ എന്താ പറയാ വെച്ച് നട്ടിട്ടുണ്ട്, മുളപ്പിക്കുകയാണ് കേട്ടോ. ആ മുളപ്പിക്കുന്ന ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഒരു ദിവസം കാണിച്ചു തരാം. ഇപ്പോൾ പറമ്പിലൊക്കെ മഴയും ഇതൊക്കെ ആയ കാരണം ഞങ്ങൾക്ക് പറ്റില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇതിലേക്ക് എന്തൊക്കെ ഒഴിക്കണ്ട, തക്കാളി ഒഴിക്കല്ലേ തിളച്ചിട്ടുണ്ട്. തക്കാളി ഈ പുളിരസം നമ്മൾ പുളി തിളക്കണേൽ ഈ തക്കാളി അമ്മ ഈ മിക്സ് ചെയ്തത് ഒഴിച്ചു. ആ മിക്സ് ചെയ്തത് ഒഴിച്ചാൽ നല്ലോണം ഒന്നും കൂടി തിളക്കണം. നല്ല തിള ഒന്ന് നല്ല തിളച്ചില്ലാച്ച ഈ വെളുത്തുള്ളിയുടെ പച്ചച്ചൂരണേന് വേറെ ഇതിലൊന്നും ചെയ്യാതില്ല. നമ്മൾക്ക് എക്സ്ട്രാ ഒരു രണ്ട് വിരുന്നുകാർ വരികയാണെങ്കിൽ കൂടെ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഇത് കൂടെ എക്സ്ട്രാ ഒഴിച്ചാൽ കൂടെ ഒരു അപകടം ഉണ്ടാവില്ല, നന്നായി ഇരിക്കും. നമ്മളുടെ രസം റെഡിയായി. നല്ല തിള തിളച്ചാലാണ് കയ്യിൽ കൊണ്ട് ഇളക്കാൻ പാടുള്ളൂ. അതുവരയ്ക്കും പുളി നല്ലോണം തിളയ്ക്കുന്നവരെ കയ്യിൽ ഇളക്കാൻ പാടില്ല. അപ്പം പുളിപ്പ് ചോയ്ക്കുമെന്നാണ് പഴമക്കാർ എൻ്റെ അമ്മ പറഞ്ഞു തന്നത്. അതേപോലെ ആ രീതിയിലാണ് അമ്മയും ചെയ്തേക്കണത്. അപ്പൊ നമ്മുടെ അമ്മയുടെ സ്പെഷ്യൽ രസം റെഡി ആയേക്കാണ്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് അമ്മ, നല്ല സ്മെല്ല് വരുന്നുണ്ട്. അതേപോലെ തന്നെ എന്റെ വീഡിയോ, ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതേപോലെ തന്നെ ഞങ്ങൾക്ക് അഭിപ്രായങ്ങൾ അയക്കുക. ഈ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും രുചിച്ച് നോക്കിയിട്ട് അമ്മയ്ക്ക് അഭിപ്രായം പറയുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾ തൊട്ട് വയസ്സായവർക്ക് വരെ കഴിക്കാൻ പറ്റുന്നതാണ്. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഇത്തിരി കുരുമുളക് കുറച്ച് ഇട്ടാൽ മതി. വയസ്സായവരായാലും ചെറുപ്പക്കാരെ എല്ലാവർക്കും കഴിക്കാം. ഓഫീസിലേക്ക് വരെ കൊണ്ടുപോയി എല്ലാവരും രുചിച്ച് നോക്കി അമ്മയോട് അഭിപ്രായം പറയാം. ഓക്കെ, അപ്പോൾ ബൈ.